നമസ്കാരം പലപ്പോഴും ആളുകൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് ഇപ്പോൾ ചെറിയ ചെറിയ വാല്യൂ ഉള്ള ഷെയർസ് ഉണ്ടോ ഒരു പത്ത് രൂപ താഴെയുള്ള ഷെയർസ് ഉണ്ടോ ഇത് വാങ്ങിയിട്ട് ഞാൻ കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിൽ വാങ്ങാം എനിക്കങ്ങനെ ഹോൾഡ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് ഇത് എന്നാലും പ്രൈസ് മുകളിലേക്ക് വന്നാൽ മതി ഇവരുടെയൊക്കെ ഒരു എക്സ്പെക്ടേഷൻ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഷെയറിങ്ങനെ വാങ്ങിക്കൂട്ടിയിട്ട് അത് വളരെ നന്നായിട്ട് പത്ത് രൂപ ഉള്ള ചിലപ്പോൾ ഒറ്റടിക്ക് ചിലപ്പോൾ ഒരു കുറച്ച് കൾ കഴിയുമ്പോഴേക്കൊരു നൂറ് രൂപ അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ് രൂപയ്ക്കാവും അങ്ങനെ ഒരു കോടീശ്ശരണാവുക എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് പലപ്പോഴും ഇത്തരം ഷെയറുകളുടെ പുറകെ പല ആൾക്കാരും പോകുന്നത് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പെന്നി സ്റ്റോക്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും കേൾക്കണ ഒരു കാര്യമാണ് ചില ആൾക്കാർക്ക് ഈ പെന്നി സ്റ്റോക്കിൻ്റെ പുറകെ പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമുണ്ട് അപ്പോൾ ഇതിൽ പല പല കാരണങ്ങളുണ്ട് ഒന്ന് ഒത്തിരി ആളുകൾക്ക് ടിപ്പായിട്ട് എസ് എം എസ് ആയിട്ട് ഇങ്ങനെ ബൾക്കായിട്ട് വന്നുകൊണ്ടിരിക്കും ഈ ഷെയറിന് ഇത്ര രൂപ വരെയുള്ളൂ ഇത് മുകളിലേക്ക് പോകാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ബൾക്കായിട്ട് എസ് എം എസ് ഉള്ളൊരു ഇത് നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇത് മറ്റുള്ളവർ നമ്മൾക്ക് ഫ്രീ ആയിട്ട് ഈ എസ് എം എസ് തരുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവും ഒന്നില്ലെങ്കിൽ അവർ ഇതിൻ്റെ ചെറിയ ക്വാണ്ടിറ്റി വാങ്ങി വെച്ചിട്ടുണ്ടാകും ഇത് തന്നിട്ട് നമ്മളെല്ലാവരും വാങ്ങി വാങ്ങി പ്രൈസിന് മുകളിലേക്ക് വരണമെങ്കിൽ അവർക്ക് ഡംപ് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഇത്തരം ആൾക്കാരുടെ ചുവണ്ടക്കുളത്തിൽ നമ്മൾ ചെന്ന് പെടാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവൻ നമ്മൾ ഇത്തരം ഷെയറുകളിലൊക്കെ ചിലപ്പോൾ ആരെങ്കിലും ആ അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഷെയർ ഹോൾഡേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ വാങ്ങിക്കളിച്ചുകൊണ്ടിരിക്കേണ്ടാവും ഒരാൾ ഒരു പ്രൈസിനിടും അടുത്ത ആൾ വേറെ പ്രൈസിനിടും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വാങ്ങിക്കൊണ്ടിരിക്കേണ്ട അപ്പോൾ ഷെയറിൻ്റെ പ്രൈസ് ഓട്ടോമാറ്റിക്കലി മുകളിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും ഇതൊക്കെ ആരും വാങ്ങാത്ത ഷെയറുകളായിരിക്കും അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങി വിറ്റുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പുറത്തുനിന്ന് നോക്കുന്ന ടൈമിൽ എന്താണ് ഈ ഷെയറിൻ്റെ പ്രൈസ് ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും ചിലപ്പോൾ അമ്പത് ആയിരിക്കും ഷെയറിൻ്റെ വില അതിങ്ങനെ ഒരു രൂപ അമ്പത് ദിവസത്തിൽ നിന്ന് ഒരു രൂപ ആയി കഴിഞ്ഞാൽ നൂറ് ശതമാനം റിട്ടേൺ ആയി അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഒരു രണ്ട് രൂപയൊക്കെ ആവും അപ്പോൾ ഇങ്ങനെയൊക്കെ ഇങ്ങനെ കാണുന്നത് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു തോന്നലാണ് അയ്യോ ഇത് നല്ലതായിരിക്കും അപ്പോൾ ഇനി അതോടൊപ്പം നമ്മുടെ ഫ്രണ്ട്സും പലവരും നമ്മളോട് ഇങ്ങനെ പറയും ഇങ്ങനത്തെ ഒരു ഷെയർ ഉണ്ട് നമുക്ക് വാങ്ങിക്കൂടെ എന്നുള്ളത് ഈവൻ ഒത്തിരി യൂട്യൂബിലും ഒത്തിരി ആർട്ടിക്കിളുകളൊക്കെ നമ്മൾ കാണാറുണ്ട് പത്ത് രൂപ താഴെയുള്ള നല്ല കമ്പനികൾ അല്ലെങ്കിൽ പത്ത് രൂപ താഴെയുള്ള കമ്പനികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ നമുക്കും പോയിട്ട് നോക്കാനൊക്കെ പറ്റും അപ്പോൾ ഇതൊക്കെ കണ്ട ആളുകൾ മോട്ടിവേറ്റഡ് മോട്ടിവേറ്റഡായിട്ട് കിട്ടിയാൽ കിട്ടിപ്പോയാൽ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ കൊണ്ടുപോയിട്ട് ഇത്തരം ഷെയറുകളൊക്കെ പൈസ കൊണ്ടിടുന്നതായിട്ട് കാണാറുണ്ട് ഇതിനേക്കാളും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഒത്തിരി ആളുകൾ ഷെയർ മാർക്കറ്റിൽ ഇപ്പോൾ റിസർച്ച് കിടക്കാൻ റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒത്തിരി പേര് ഗ്രാഫൊക്കെ നോക്കിക്കൊണ്ടിരിക്കും അപ്പോൾ ഇങ്ങനത്തെ കുറേ ഷെയർ ഒക്കെ കാണുമ്പോൾ ഗ്രാഫിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും വളരെ കൃത്യമായിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഇത് താഴേക്കൊന്നും പോലും ഇത് കയറിക്കൊണ്ടേയിരിക്കണം കാരണം വേറെ ആൾക്കാർ ഒരു കൃത്യമായിട്ട് ഇങ്ങനെ വാങ്ങിയും പറ്റുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ കാണുമ്പോൾ ഗ്രാഫിൽ കാണുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ മുകളിലേക്കേ പോയിക്കൊണ്ടിരിക്കണം ഒരു ദിവസം പോലും താഴേക്ക് പോകുന്നില്ലാത്തൊരു സിറ്റുവേഷൻ കാണും അപ്പോൾ നമുക്കൊരു ടെംറ്റേഷൻ ആണ് തോന്നും എന്തുകൊണ്ട് എനിക്കിത് വാങ്ങിക്കൂടാമെന്ന് പറയേണ്ടത് അപ്പോൾ പലപ്പോഴും എന്നെ തന്നെ ആൾക്കാർ വിളിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞാൻ ഈ ഷെയറിങ് ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചില ആൾക്കാരൊക്കെ ചിലപ്പോൾ വാങ്ങിയതിനേക്കാളും ഡബിൾ പ്രൈസേക്ക് എത്തിയിട്ടുണ്ടാകും പക്ഷേ ഇവർക്ക് എപ്പോൾ വിൽക്കണം എന്നറിയില്ല കാരണം ഇത് മുകളിലേക്ക് പോകുന്നവരും വിൽക്കാൻ തോന്നില്ല പിന്നെ ഒരു സിറ്റുവേഷനിൽ നേരെ അങ്ങോട്ട് താഴേക്ക് പോയി തുടങ്ങാൻ തോന്നും താഴേക്ക് പോകുമ്പോൾ ഇവർക്ക് വിൽക്കാനേ പറ്റത്തില്ല കാരണം എന്ന് വെച്ചാൽ വിൽക്കണമെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് വാങ്ങാൻ ഒരാളുണ്ടാവണം ഇത്തരം ഷെയറുകൾ താഴേക്ക് പോകാൻ തുടങ്ങും തോറും അപ്പുറത്ത് വിൽക്കാനായിട്ട് ആളുകളുണ്ടായില്ല അപ്പോൾ നമ്മൾ എത്ര ഓർഡർ ഇട്ടാലും അത് ക്യാൻസൽ ആകും ഇപ്പോൾ പലവരും പറയും ഞാൻ ഈ ബ്രോക്കറെടുത്താണ് വാങ്ങിക്കേണ്ടത് എനിക്കത് വിൽക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്കത് വിറ്റി തരാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഓഫീസിൽ വിളിക്കാൻ പറ്റും നമുക്കും വിൽക്കാൻ പറ്റില്ല ആർക്കും വിൽക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ ഇതിൽ നടക്കണ കാര്യം വെച്ചാൽ ബയ്യറും വേണം സെല്ലറും വേണം ഒരു ഒരു സ്റ്റോക്ക് വാങ്ങാനും വിൽക്കാനും ഉണ്ടെങ്കിൽ അപ്പോൾ ചില ടൈമിൽ ബയ്യറും സെല്ലറും ഇവർ എന്നാ അങ്ങോട്ടും മാനിപ്പുലേറ്റ് ചെയ്യുന്ന ടൈമിൽ ഇതെല്ലാം നടക്കുന്നുണ്ടാവും എന്ന് ഇവർക്ക് വേണ്ട പ്രൈസ് കിട്ടിക്കഴിഞ്ഞ് റീറ്റൈലേഴ്സ് വന്നിട്ട് ഈ ഷെയർ വാങ്ങിക്കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇവർക്ക് വിൽക്കേണ്ട സമയത്ത് ഇവർ ഡംപ് ചെയ്ത് പോയി കഴിഞ്ഞു അപ്പോൾ അപ്പുറത്ത് ശരിക്കും പറഞ്ഞാൽ ജെന്യുവിൻലി വാങ്ങാനായിട്ടൊരാളുണ്ടാവില്ല നമ്മൾ പെട്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും പിന്നെ എക്സ്ചേഞ്ച് ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഷെയറിനെ അവർ സസ്പെൻഡ് ചെയ്യുകയും ചെയ്യും അപ്പോൾ നമുക്ക് ആ ഷെയർ നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇത്തരം ഷെയറുകളിൽ കൈവെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഇട്ട കാശ് മൊത്തം നമുക്ക് പോകുന്ന ഒരു സിറ്റുവേഷനായിട്ട് വരേഞ്ച് ചെയ്യും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവും ഇത്തരം കാര്യം ക്ലിയർ നോവാണ് നമ്മൾ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ പലപ്പോഴും ചില ആൾക്കാരൊക്കെ അഞ്ച് ലക്ഷവും പത്ത് ലക്ഷമൊക്കെ ഇത്തരം ഷെയറുകളിട്ട് പെട്ടുപോയിക്കണത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ വളരെ വിഷമായിട്ട് നോക്കിക്കാന്നേ ഉള്ളൂ ഇവരുടെ വിഷമോ കാണുമ്പോൾ നമുക്കും വിഷമമാവും പക്ഷേ അതിൽ ഏറ്റവും വലിയ കാര്യം എന്താ വെച്ചാൽ ഇത്തരം ഷെയറുകൾ ചെന്നുപെടാതിരിക്കുക എന്നുള്ളത് മറ്റുള്ളവരുടെ ടിപ്പ് കണ്ടിട്ട് മറ്റുള്ളവരുടെ ഇങ്ങനത്തെ ഗ്രാഫിലൊക്കെ വളരെ ഷെയർ പ്രൈസ് ഒരിക്കലും മുകളിലേക്ക് ഒറ്റക്ക് ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കില്ല എപ്പോഴും ഇങ്ങനെ ഇ സി ജി പോണ പോലെ അങ്ങോട്ട് ഇട്ടും പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ അപ്പോൾ ഇത്തരം ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം ഇത് ശരിക്കും നടക്കണം കാര്യമില്ല എന്നുള്ളത് എസ്പെഷ്യലി കമ്പനികൾ നമ്മൾ വാങ്ങുന്ന ടൈമിൽ നമ്മൾ മിനിമം ഒന്ന് രണ്ട് കാര്യങ്ങൾ നോക്കിക്കണം ഒന്ന് എന്ത് ബിസിനസ്സാണ് അവർ ചെയ്യണമെന്നുള്ളതിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം അതേപോലെ അതിൻ്റെ പ്രൊമോട്ടേഴ്സ് ആരാണെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ധാരണ അവർക്ക് എന്താണ് അവരുടെ പ്രീവിയസ് റെക്കോർഡ് അവർക്ക് കൃത്യമായിട്ട് ജെനുവിൻ ബിസിനസ്സുകാരാണോ എന്നൊക്കെ നമ്മൾ നോക്കിയിരിക്കണം അതുപോലെ തന്നെ ഇനീഷ്യൽ ടൈമിലേക്ക് ആണെങ്കിൽ വലിയ കമ്പനികൾ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക ചെറിയ കമ്പനികളിലേക്ക് അധികം പോകാണ്ടിരിക്കും കാരണം നമുക്ക് ചിലപ്പോൾ അതിനെ പറ്റിയുള്ള ന്യൂസും കാര്യങ്ങളുണ്ടായിരിക്കില്ല അറ്റ്ലീസ്റ്റ് ഒരു പത്ത് കൊല്ലത്തെ ട്രാക്ക്റെക്കോർഡെങ്കിലും നോക്കുക സെയിൽസ് ഗ്രോത്ത് അറ്റ്ലീസ്റ്റ് ഒരു എല്ലാ വർഷവും ഇയർ ഓൺ ഇയറോട് പത്ത് തൊട്ട് പതിനഞ്ച് ശതമാനം വരെ ഗ്രോത്ത് അതിന് നടക്കുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കുക ഇതുപോലെ തന്നെ അറ്റ്ലീസ്റ്റ് പ്രോഫിറ്റബിലിറ്റി ഇപ്പോൾ ഇ പി എസ് ഒക്കെ വളരുന്നുണ്ടോ ഓപ്പറേഷണൽ പ്രോഫിറ്റൊക്കെ കൂടുന്നുണ്ടോ ഇതേമാതിരി തന്നെ സെയിൽസ് ഗ്രോത്തിനെ പോലെ തന്നെ അറ്റ്ലീസ്റ്റ് ഒരു ഇയർ ഓൺ ഇയർ പത്ത് വർഷത്തിൽ പതിനഞ്ച് ശതമാനം വെച്ചെങ്കിലും ഗ്രോത്ത് വരുന്നുണ്ടോ എന്ന് നോക്കുക ഇത്തരം കാര്യങ്ങൾ ട്രിഗർ ചെയ്താൽ മാത്രമേ നമ്മൾ ചെറുതായാലും വലുതായാലും കമ്പനി വാങ്ങാനായിട്ട് പാടുള്ളൂ അല്ലാത്ത കമ്പനികളിൽ നമ്മൾ ക്ലിയറായിട്ട് മാറി നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ നമ്മൾ നേരിട്ട് ഷെയർ വാങ്ങാതിരിക്കുക എന്നിട്ട് കൃത്യമായിട്ട് നമ്മൾ ഒന്നില്ലെങ്കിൽ ഇപ്പോൾ നിഫ്റ്റി ഫണ്ടുകളായിട്ടുള്ള ഇ ടി എഫിലോ അല്ലാതെ മ്യൂച്വൽ ഫണ്ടിലോ നിക്ഷേപിക്കുക അല്ലാതെ ഉണ്ടെങ്കിൽ ആക്റ്റീവലി മാനേജ് ചെയ്യണം മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാനായിട്ട് തയ്യാറാവുക ഈ പത്ത് രൂപയുടെ ഷെയർ അല്ലെങ്കിൽ പത്ത് രൂപ താഴെയുള്ള ഷെയർ വാങ്ങി കോടീശ്വരനാവാം എന്ന് പറഞ്ഞുള്ള ആഗ്രഹങ്ങളൊന്നും ശാശ്വതമായിട്ട് ഉണ്ടാവുന്ന കാര്യമില്ല ചിലപ്പോൾ നമുക്കെല്ലാവർക്കും നല്ല ഭാഗ്യമുള്ള സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ഇത്തരം ഷെയറുകളിലൊക്കെ വാങ്ങിവെച്ചാൽ ചിലപ്പോൾ നമുക്ക് ഇട്ട പൈസ ചിലപ്പോൾ ഡബിൾ ഒക്കെ ആയിട്ടുണ്ടാവും പക്ഷേ എന്നു പറഞ്ഞിട്ട് ഇത് ക്ലിയറായിട്ട് ചെയ്യാണ്ടിരിക്കുക എന്നാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പലപ്പോഴും ഞാൻ ചില സ്ഥലത്ത് എസ്പെഷ്യലി ബോംബെയിലൊക്കെ നമ്മൾ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് പറയാമെന്ന് പറഞ്ഞു ഏതൊരു സ്ഥലത്ത് കോമൺ ആയിട്ടുള്ള കാര്യമാണ് എസ്പെഷ്യലി നമ്മൾ ബ്രോക്കറാണെന്നൊക്കെ അറിയുമ്പോൾ എല്ലാവരും അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ പറയാം അപ്പോൾ അവരോട് എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് മിക്കവരും പറഞ്ഞൊരു കാര്യമാണ് ഞാനിട്ടോ പൈസ ത്രീ ടൈംസ് ആയി സെവൻ ടൈംസ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അവരോട് ചോദിക്കും എത്ര രൂപ ഇട്ടിരുന്നു എന്നുള്ളത് അപ്പോൾ അവർ ടെക്ണി ചിലപ്പോൾ മൂവായിരം രൂപയോ നാലായിരം രൂപയൊക്കെ ഇട്ടേണ്ടാവുള്ളൂ ഈ മൂവായിരം രൂപ ഇട്ടിട്ട് അത് ഡബിൾ തരുള്ളൂ ഇവൻ ടെൻ ടൈംസ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് വല്ല കാര്യമുണ്ടോ നമുക്കൊരു വലിയ സൈസബിൾ പൈസ ഇട്ടിട്ടേ നമുക്ക് കാര്യമുള്ളൂ അപ്പോൾ ഈ വലിയ സൈസബിൾ പൈസ ഒക്കെ ഇടുന്ന സമയത്ത് നമ്മൾ എപ്പോഴും നോക്കേണ്ട ഒരു കാര്യം വെച്ചാൽ നല്ല ഷെയറിൽ നമുക്കറിയാം നമ്മളിടുക അല്ലാന്നുണ്ടെങ്കിൽ ഏത് എക്സ്പേർട്ടിൻ്റെ സഹായത്തോടെ പൈസ കൊണ്ടു ഇട്ടിടുക അല്ലാതെ നമ്മൾ കുറഞ്ഞ പൈസയാണെങ്കിലും വലിയ പൈസയാണെങ്കിലും നമുക്കറിയാത്ത എവിടെ യാതൊരുവിധം അറിവില്ലാത്ത കമ്പനികളിൽ കൊണ്ടുപോയിട്ട് ഈ ലോട്ടറി അടിക്കുന്ന ഒരു ഭാഗ്യം പരീക്ഷിച്ച് മാർക്കറ്റിൽ നിന്ന് കൊടീശ്വരനാവുക അല്ലെങ്കിൽ നല്ലൊരു കാശുണ്ടാക്കുക എന്നുള്ള സ്വപ്നത്തിൽ ആരും മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാണ്ടിരിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതോടൊപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു എസ്പെഷ്യലി പുതിയതായിട്ട് മാർക്കറ്റിലേക്കൊക്കെ വന്ന് ഇപ്പോൾ ഒത്തിരി പേര് ഇങ്ങനത്തെ ചെറിയ കമ്പനികളൊക്കെ നോക്കി കിടന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ നടക്കുന്ന പോലെ എനിക്ക് പലപ്പോഴും ഓഫീസിൽ വരുന്ന കോളുകളിൽ നിന്നൊക്കെ മനസ്സിലാവാറുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെന്നുപെടാതിരിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക അല്ല ഈ ഇമെയിലിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇനി അടുത്ത ഒരു ഡിഫറെൻറ്റ് ടോപ്പിക്കായിട്ട് ഇനി കാണാം താങ്ക് സോ മച്ച്